നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എന്റെ ഇന്നത്തെ ക്ലാസ് എന്താണ്? കമ്പ്യൂട്ടറിനുള്ളിലെ പ്രിന്റ് എടുക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, പ്രിന്റ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്, അതുപോലെ തന്നെ പ്രിന്റ് എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണം. കുറെ കുട്ടികൾക്ക് അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ഔട്ട് മാത്രമേ എടുക്കാറിയുള്ളൂ, അതിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് എല്ലാതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യം പ്രിന്റ് ഔട്ട് എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ പേപ്പറിന്റെ കാര്യം കൂടി നിങ്ങൾ അറിയണം കേട്ടോ. A4 ഷീറ്റ് ഉണ്ടാവും, A3 ഷീറ്റ് ഉണ്ടാവും, ലീഗല്, അതുപോലെ തന്നെ കുറെ പേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ആ പേപ്പേഴ്സ് ഏതാണെന്ന് പോലും കുറെ പേർക്ക് അറിയില്ല. കുറെ പേര് ജസ്റ്റ് ഒന്ന് എന്താണ് പേപ്പർ വയ്ക്കുന്നുണ്ട്, പ്രിന്റ് ഔട്ട് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ A4 എന്ത്, ലീഗൽ എന്തെന്ന് പഠിക്കണം. കൂടുതലായിട്ട് നമ്മൾ എന്താണ് പ്രിന്റ് ഔട്ട് എടുത്തു വരുന്നത് ഏത് പേപ്പറിലാണ്, A4 ഷീറ്റിലാണ്. എന്താണ് A4 ഷീറ്റ്? A4 ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയിട്ടുള്ള പേപ്പറാണ് ലീഗൽ പേപ്പർ. എന്താണ് ലീഗൽ പേപ്പർ? പണ്ട് നമ്മൾ എന്താണ് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് അല്ലെ, കടകളിൽ നിന്ന് 50 പൈസയ്ക്കൊക്കെ വാങ്ങില്ലേ, അത് ലീഗൽ പേപ്പറാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? കുറച്ചുകൂടി ഹൈറ്റ് കൂടിയിട്ടുണ്ടാവും. A4 ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയിട്ടായിരിക്കും ഏതിരിക്കുന്നത്, ലീഗൽ പേപ്പർ ഇരിക്കുന്നത്. ഓക്കെ, A3 എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് A4 കൂടി കൂട്ടി വെക്കുമല്ലോ, കുറച്ചുകൂടി വലിപ്പം കൂടി ഉണ്ടാവും. ഓക്കെ, അതാണ് A3 പേപ്പർ എന്ന് പറയുന്നത്. കുറെ പേപ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടാനുണ്ട്, അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ഒരു ബോക്സ് വരും അല്ലെ, ആ ബോക്സിൽ എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസിലാണ് A4 ഷീറ്റ് അല്ലെ. എന്ത് പേപ്പറാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, ആ ഷീറ്റ് തന്നെ എന്താണ് A4 ആണെങ്കിൽ A4 ഷീറ്റ് ആയിരിക്കും നമ്മൾ പ്രിന്റ് ഔട്ടിൽ വെച്ചിരിക്കുന്നത് അല്ലെ. ആ വെച്ചിരിക്കുന്ന ഇത് തന്നെ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കണം. A4 ഷീറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഗലിലാണ് സെറ്റ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ എന്താണ് അതിന് വ്യത്യാസം ഉണ്ടാവും. പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടാവും, ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറെ പേര് യൂസ് ചെയ്യുന്നത് A4 ഷീറ്റ് ആയിരിക്കും അല്ലെ. DTP സെന്ററുകളിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് A4 ഷീറ്റ് ആണ്. ലീഗലും വരുന്നുണ്ട് അല്ലെ, ലീഗൽ പേപ്പറും വരുന്നുണ്ട്. അത് കോടതികളിലൊക്കെ കുറെ പേര് ചെയ്യുന്നതാണ്. എന്താ, ലീഗലിലാണ് പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് പുതിയ ജോലിയൊക്കെ എവിടെയെങ്കിലും കിട്ടുന്നതാണെങ്കിൽ എന്താണ് വക്കീൽ ഓഫീസുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏതെങ്കിലും സ്ഥാപനത്തിൽ കിട്ടുകയാണെങ്കിൽ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ലീഗൽ പേപ്പേഴ്സ് എവിടെയാണ് വക്കീൽ ഓഫീസുകളിലൊക്കെ ജോലി കിട്ടുമ്പോഴും കോടതികളിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അവർ യൂസ് ചെയ്യുന്നത് കൂടുതലും ഏത് പേപ്പറാണ്, ലീഗൽ പേപ്പറാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കാം. നമ്മുടെ ഷോർട്ട് കട്ട് വരുന്നത് Ctrl+P ആണ് കേട്ടോ. എന്താണ് Ctrl+P? പിന്നെ ലാൻഡ്സ്കേപ്പ് എന്താണ്, പോർട്രേറ്റ് എന്താണ്, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിനെയും പോർട്രേറ്റിനെയും വേറൊരു പേര് പറയും, ടോൾ ആൻഡ് വൈഡ്. എന്താണ് ടോൾ എന്ന് പറയും, വൈഡ് എന്ന് പറയും, അതെന്താണ്? ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടീസ് പോലെ അല്ലെ. നമ്മുടെ നോട്ടീസ് ഒക്കെ എങ്ങനെയാ, ഇങ്ങനെയല്ലേ വരുന്നത്, കൂടുതലായിട്ട് അങ്ങനെ വരുന്നത് അല്ലെ, വൈഡ് രീതിയിൽ ഇങ്ങനെ ഇങ്ങനത്തെ പോലെ നോട്ടീസ് ആയിട്ട് വരും. പക്ഷേ എന്താണ് ലാൻഡ്സ്കേപ്പ് ആണ് അത് കേട്ടോ. പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ, എന്താണ് ഏറ്റവും ടോപ്പ്, എന്താണ് ബയോഡേറ്റകളൊക്കെ വായിക്കില്ലേ, ഇങ്ങനെ ഇതുപോലെ ഇത്രയും ഹൈറ്റിലായിട്ട് നമ്മൾ ഇതേപോലെ വായിക്കില്ലേ, ഇതുപോലെ അങ്ങനെയാണെന്ന് പറയുന്നത്, അതിനെയാണ് പറയുന്നത് പോർട്രേറ്റ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതുപോലെ നോട്ടീസ് പോലെ. പോർട്രേറ്റ് എന്നുണ്ടെങ്കിൽ, പോർട്രേറ്റ് ആണ് എങ്കിൽ അതെന്താണ് നേരെ നമ്മൾ വായിച്ചു നോക്കുക, ഏതുപോലെ എന്താണ് ടോള് പോലെ, അതാണ് ടോൾ ആൻഡ് വൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഒരു പ്രൊജക്ട് ഒരു 75 പേജ് ഉണ്ടെന്ന് വിചാരിക്കാം, പ്രൊജക്ട് അല്ലെ. കോളേജ് കുട്ടികൾക്കും എല്ലാവർക്കും ആയിട്ട് കുറെ പ്രൊജക്ടുകൾ ഉണ്ട് അല്ലെ, നമ്മൾ തയ്യാറാക്കി കൊടുക്കണേ, എന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോ അവർക്കായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, എല്ലാ കുട്ടികൾക്കും ഉപകാരമുള്ളതാണ് കേട്ടോ അത് എല്ലാവർക്കും. അപ്പോ 75 പേജാണ് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഒറ്റ ട്രിപ്പിന് കൊടുക്കാൻ പാടില്ല. ഓൾ എന്ന ഓപ്ഷൻസ് ഉണ്ട്, ഒറ്റ ട്രിപ്പിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്, ചിലപ്പോൾ അത് കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. അതുകൊണ്ട് തന്നെ പറയാണ് പേജ് വൈസ് ആയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം, 1 to 10 അങ്ങനെയായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം. അത് ഞാൻ പറഞ്ഞു തരാം ക്ലാസ്സിൽ, പ്രാക്ടിക്കലിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് പ്രിന്റ് എടുക്കുന്നത് എങ്ങനെ, ആ ക്ലാസ്സാണ്. വേർഡ് എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഏത് സോഫ്റ്റ്വെയറിൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ പ്രിന്റ്. അപ്പോൾ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കുന്നതൊക്കെ സെയിം തന്നെയാണ്, ഏത് സോഫ്റ്റ്വെയറിൽ കയറിയാലും, എക്സൽ എടുത്താലും, വേർഡ് എടുത്താലും, പേജ് മേക്കർ എടുത്താലും, എന്തെടുത്താലും നമുക്ക് പ്രിന്റ് സെയിം തന്നെയാണ്. ആ മെത്തേഡ് എങ്ങനെയാണെന്ന് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക്
പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇപ്പൊ എത്ര പേപ്പർ ഉണ്ട്? ഇപ്പൊ നോക്കിയേ, ഒരുപാട് പേപ്പർ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രൊജക്റ്റ് ആണത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സ്റ്റാറ്റസ് ബാർ അല്ലേ, സോറി, ഈ ടാസ്ക് ബാർ, ഏറ്റവും അടിയിൽ കാണുന്ന ബാറിന് എന്താ പറയാ, ടാസ്ക് ബാർ എന്നാണ്. സ്റ്റാർട്ടൊക്കെ തുടങ്ങുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റാറ്റസ് ബാർ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് എത്ര പേജ് എടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേജ് 1 of 20 അല്ലെങ്കിൽ 13-ാമത്തെ തൊട്ടാണ് കറൻറ്റ് പേജിൽ ഇരിക്കുന്നത് അല്ലേ കഴ്സർ, അതുകൊണ്ടാണ് 13 of 20 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നാലോ ചോദിക്കേ, ഫസ്റ്റ് പേജിലേക്ക് പോകാനായിട്ട് ഇപ്പം 20 പേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 20 പേജ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ 1-ാമത്തെ പേജിലേക്ക് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് മീൻസ് എന്താണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പുതിയ കുട്ടികളോട് ആയിട്ട് ഞാൻ പറയുകയാണ്, കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഹോം ക്ലിക്ക് ചെയ്യുക. HOME ഹോം, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഹോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പേജിലേക്ക് പോയി കൺട്രോൾ പ്രസ് ചെയ്തിട്ട് എൻഡ് ക്ലിക്ക് ചെയ്യുക. END കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ടഫ് കൺട്രോൾ എൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് പേജിലേക്ക് പോയി. ഇനി ഇടയിലുള്ള പേജ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? കൺട്രോൾ G ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കട്ട് എന്താണ്? കൺട്രോൾ G. അപ്പോൾ 1 to 20 പേപ്പറിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ, 20 പേജിലാണ്, 20-ാമത്തെ പേജിലാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, ഏത് പേജിലേക്കാണ് നമ്മൾ പോകേണ്ടത്? അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 16-ാമത്തെ പേജിലേക്കാണ് പോകേണ്ടതെങ്കിൽ എന്ത് കൊടുക്കണം, 16 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഗോ ടു എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താവും, 16-ാമത്തെ പേജിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. ഇനി ഇത് ഈ ബോക്സ് ക്ലോസ് ചെയ്യുക. ഇത്രയ്ക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ, കുറച്ച് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കൺട്രോൾ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജ്, കൺട്രോൾ എൻഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് പേജ് അല്ലേ, ലാസ്റ്റ് പേജ്. അതിനിടയിലുള്ള പേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, കൺട്രോൾ G കൊടുക്കുക. G ഒരു 17-ാമത്തെ പേപ്പറാണ് വേണമെങ്കിൽ ഇവിടെ 17 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗോ ടു കൊടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ക്ലോസ് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ. ഇത് എന്താണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പേപ്പർ എത്ര എണ്ണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പേപ്പർ എങ്ങനെയാണ് മനസ്സിലാവുക, ഇതൊക്കെ കുറേ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ പേപ്പറിൻ്റെ കാര്യം നോക്കിയേ, ഇവിടെ നോക്കിയേ, പേജ് 1 of 20, 1 to 20 പേജാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ കാണുന്നത് 1 of 50 ആണെങ്കിൽ എന്താണ്, 50 പേജ്. 1 of 100 ആണെങ്കിലോ, 100 പേജാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്തത് കൺട്രോൾ ഹോമിലേക്ക് വരിക. കൺട്രോൾ ഹോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിലേക്ക് പോകും അല്ലേ. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഓഫീസിലായാലും നല്ല തിരക്ക് പിടിച്ച വർക്ക് ഉള്ള സമയത്താണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. കൺട്രോൾ P ആണ് ഷോർട്ട് കട്ട്. P എന്ന് പറഞ്ഞ എന്താണ്, പ്രിൻ്റ് ഔട്ട് അല്ലേ, പ്രിൻ്റ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ബോക്സ് വന്നു അല്ലേ. കൺട്രോൾ P ആണ് പ്രിൻ്ററിൻ്റെ ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഒരു ബോക്സ് വന്നു. ഈ ബോക്സിൽ എന്ത് ചെയ്യണം, നെയിമിൻ്റെ അവിടെ എന്താണ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേരുണ്ടാവും അല്ലേ. പ്രിൻ്ററിൻ്റെ പേര് ഇതിലുണ്ട് കേട്ടോ. 2 പ്രിൻ്ററ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രിൻ്ററിൻ്റെ പേരാണ് G2010. ഏതാണ്, കാനോൺ G2010. അത് ഇങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ കാനോൺ LBP 2900 അല്ലേ. ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രിൻ്റ് എന്ന് പറയുന്നത്. ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതാണ്, കാനോണിൻ്റെ LBP 2900. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് പൗഡറാണ് നമ്മൾ നിറയ്ക്കുന്നത്. ക്ലിയർ ആയോ. ഇതാണ്, ഇതിലാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഇതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറും പ്രിൻ്ററും കൂടിയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രിൻ്ററാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം, പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു അല്ലേ. അത്രയും കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരിക. എവിടേക്ക്, ഓൾ റേഞ്ച് അല്ലേ, പേജ് റേഞ്ചിന് അവിടേക്ക് വരിക. 20 പേജസ് ഉണ്ട് അല്ലേ, അത് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളിലാണ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. എനിക്ക് ഓൾ വേണ്ട കറൻറ്റ് പേജാണ് വേണ്ടതെങ്കിൽ നമുക്ക് കറൻറ്റ് പേജ് എന്താണ്, എത്രാമത്തെ പേപ്പറിലാണ് ഈ കഴ്സർ ഇരിക്കുന്നത്, ആ പേപ്പറിനെയാണ് കറൻറ്റ് പേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ വെച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ കൺട്രോൾ P എടുക്കുന്നത്. അപ്പോൾ ആ പേജിനെയാണ് കറൻറ്റ് പേജ് എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് പേജസിനെ പരിചയപ്പെടാം. പേജസ് ഇവിടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ 1 of 20 ആണല്ലേ പേജസ് ഉള്ളത്. എനിക്ക് ഒരു 7 to 10 മാത്രം പ്രിൻ്റ് മതി. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പേജസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 7
-10 ഇത്രയും മാത്രം മതി. അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 7, 8, 9, 10 നാല് പേജും പ്രിന്റ് അടിച്ച് വരും. ഓക്കെ, അപ്പൊ ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 പേജും ഫുള്ളായിട്ട് വരും പ്രിന്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുക്കുക. കറന്റ് പേജ് എന്താണ്? നിലവിലിരിക്കുന്ന കഴ്സർ ഇരിക്കുന്ന പേജിനെയാണ് കറന്റ് പേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ പേപ്പർ മാത്രം വരും. പേജസ് ആണെങ്കിലോ, എത്ര പേജാണ് നമുക്ക് വേണ്ടത്, എത്രാമത്തെ പേജാണ് വേണ്ടത്, അങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഹൈഫൺ അടിച്ച് ചെയ്തു കൊടുത്താൽ 1 to 5 അങ്ങനെ വേണമെങ്കിൽ 1, 2, 3, 4, 5 അത്രയും പേപ്പർ നമുക്ക് പ്രിന്റ് അടിച്ചിട്ട് വരും. ഓക്കെ, ഇത്രയ്ക്കും കാര്യങ്ങൾ നമ്മൾ കുറെ പഠിക്കണം കേട്ടോ. അല്ലാതെ വെറുതെ പ്രിന്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, പ്രിന്റ് വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര പേപ്പർ വേണം, എവിടെയാണ് നമുക്ക് പ്രിന്റ് ഔട്ട് കൊടുക്കേണ്ടത്, കറന്റ് പേജ് എന്താണ്, ഓൾ പേജ് എന്താണെന്നൊക്കെ പഠിക്കണം. ക്ലിയർ? ഇനി ഇവിടേക്ക് വരിക. എവിടെ? ഈ പ്രിന്ററിന്റെ ബോക്സിനുള്ളിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്പർ ഓഫ് കോപ്പീസ്, എന്താണ് നമ്പർ ഓഫ് കോപ്പീസ്? ഇപ്പൊ നോക്കിയേ, കറന്റ് പേജ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഏത് എവിടെയാണോ കേഴ്സർ ഇരിക്കുന്നത് ആ പേപ്പറാണ് കറന്റ് പേജ് അല്ലേ. അപ്പൊ കറന്റ് പേജ് 1 ഇരിക്കുന്നത് എങ്കിൽ നമ്പർ ഓഫ് കോപ്പീസ് ഇവിടെ 3 എന്ന് കൊടുത്തു. എന്താണ് 3? ഒന്നല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ എന്നുണ്ടെങ്കിൽ ഈ ഏരോ കണ്ടത്, ഇതിന്റെ മുകളിൽ ഒരു ഏരോ ഉണ്ട്, അടിയിലേക്കും ഉണ്ട് മേലേക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു 6 അല്ലെങ്കിൽ 5 ഒക്കെ കൊടുത്തു, അല്ലെങ്കിൽ 4 കൊടുത്തു. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ എന്നുണ്ടെങ്കിൽ ഈ ഏരോ ക്ലിക്ക് ചെയ്താലും മതി. 4 കറന്റ് പേജ് കൊടുത്തും ചെയ്തു, നമ്പർ ഓഫ് 4 കൊടുത്തു അല്ലേ. ഏത് പേപ്പറിലാണോ കേഴ്സർ ഇരിക്കുന്നത് ആ പേപ്പർ 4 പ്രാവശ്യം പ്രിന്റ് അടിച്ച് വരും, കോപ്പി. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ കൊടുക്കുന്നില്ല, നിങ്ങൾ ഓക്കെ കൊടുത്ത് നോക്കുക. നിങ്ങളുടെ അവിടെ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്ലിയർ? ഇനി ഓൾ പേജസ് ആണെങ്കിൽ 4 കോപ്പി വെച്ച് വേണമെങ്കിൽ എന്താ വരിക, എങ്ങനെ വരിക? 1 4 പ്രാവശ്യം വരും, 2 4 കോപ്പി വെച്ച് വരും, 3 4 കോപ്പി. അങ്ങനെയാണ് അത് സെറ്റായിട്ട് വരുന്നത്. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണോ. പേജസിന്റെ അവിടെ വെച്ചിട്ട് 3-6 അടിച്ചതിന് ശേഷം നമ്പർ ഓഫ് കോപ്പീസ് 4 അടിക്കുകയാണെങ്കിൽ 3rd page 4 പ്രാവശ്യം, 5 4 പ്രാവശ്യം, 6 4 പ്രാവശ്യം അങ്ങനെ വരും. ഇതെന്താണെന്ന് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് കുറേ കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് തുടക്കക്കാർക്കൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഗവൺമെന്റ് ജോലിക്കാർക്കും പ്രൈവറ്റ് ജോലിക്കാർക്കും എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക. അതിന് ഇപ്പോൾ ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രിന്റ് വരും. നെക്സ്റ്റ് അടുത്ത് ഇതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രോപ്പർട്ടീസ്. ഈ പ്രിന്ററിൻ്റെ ബോക്സിൽ പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് സെറ്റപ്പ്, ഫിനിഷിങ്, പേപ്പർ സോഴ്സ്, ക്വാളിറ്റി. അപ്പോൾ പേജ് സെറ്റപ്പ് അതാണ് നമുക്ക് അറിയേണ്ടത്. പേജ് സെറ്റപ്പ് എന്താണ്? ഏത് പേപ്പറിലാണോ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് ആ A4 ഷീറ്റ് ആയിരിക്കും അല്ലേ നമ്മൾ പ്രിന്ററിൽ വെക്കുന്നത്. അപ്പോൾ A4 ഷീറ്റ് ഇവിടെ സെറ്റ് ചെയ്തിടണം. ക്ലിയർ? ലീഗൽ പേപ്പർ ആണെങ്കിലോ ഇവിടെ എന്ത് കൊടുക്കണം? ലീഗൽ പേപ്പറിന് സെറ്റ് ചെയ്യണം. അപ്പോൾ A4 ഷീറ്റ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലീഗൽ പേപ്പറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വിചാരിക്കും. പ്രിന്റ് എന്തായാലും വരും, പക്ഷേ അത് സെറ്റായിട്ട് വരില്ല. അങ്ങോട്ടിങ്ങോട്ടൊക്കെ അടിച്ചു വരും അല്ലേ. ചിലപ്പോൾ എട്ടത്തായിരിക്കും അടിച്ചു വരുന്നത്, ചിലപ്പോൾ അടിയിലേക്കായിരിക്കും അടിച്ചു വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. A4 ഷീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് തന്നെ പ്രിന്റിൽ വെക്കാൻ നോക്കുക. ലീഗൽ ആണെങ്കിൽ ലീഗൽ തന്നെ വെക്കാൻ നോക്കുക. ഇത്രയും ക്ലിയർ ആയോ? A4 ഷീറ്റ് സാധാരണ ഒരു ഷീറ്റാണ്, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. ലീഗൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി A4നേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടും. A3 ആണെങ്കിൽ എന്താണ്, വലിയൊരു ഷീറ്റ് മീൻസ് A4 ഷീറ്റ് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് കുറച്ചും കൂടി വിട്ട് കൂടുതലുണ്ടാവും. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലീഗലും A4 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ലീഗൽ കൊടുത്തു, നെക്സ്റ്റ് ഓക്കെ കൊടുത്തു. ഇത്രയ്ക്കേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി അതിൻ്റെ ഇടയിൽ വേറെയും കൂടി ഉണ്ട്, പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. എന്താണ് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്? ഇപ്പം നോക്കി, ഈ ഭാഗത്ത് കണ്ടു ഒരു പ്രിവ്യൂ കാണുന്നുണ്ടോ? കണ്ടോ, ഈ ഭാഗത്ത് ഒരു പ്രിവ്യൂ കാണുന്നുണ്ട് അല്ലേ. ഈ പ്രിവ്യൂ ടോളാണ്, പോർട്രേറ്റ്. ഇങ്ങനെയാണ് ബയോഡേറ്റ ഒക്കെ വരുന്നത് അല്ലേ പ്രിന്റ് ഔട്ട്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ വൈഡായിട്ട് മാറി. കണ്ടോ, അപ്പോൾ വൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ടീസ് ഒക്കെ അടിക്കുമ്പോൾ ടോളല്ല ചെയ്യുക, വൈഡാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പോർട്രേറ്റ് രീതിയിലാണ് പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് വൈഡായിട്ടാണോ വരേണ്ടതെന്ന് ചോദിക്കും.
അപ്പം എനിക്ക് പോർട്രേറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക, ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു വരും അല്ലേ. പ്രിൻ്റ് ഇപ്പം മനസ്സിലായല്ലോ, ലാൻഡ്സ്കേപ്പ് അങ്ങനെ വന്നു. നെക്സ്റ്റ് ഓക്കെ കൊടുത്താൽ എന്ത് വരും? അത് ലാൻഡ്സ്കേപ്പിൽ തന്നെ വൈഡായിട്ട് നോട്ടീസ് പോലെ അടിച്ചു വരും. ക്ലിയർ ആയല്ലോ. ബയോഡേറ്റയ്ക്ക് ആണെങ്കിൽ നോട്ടീസ് പോലെയാണോ അടിക്കുക? അല്ലല്ലോ, നേരെ ഇങ്ങനെയല്ലേ വായിക്കുക. അതുപോലെ നമുക്ക് കൊടുക്കുക. ബയോഡേറ്റ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണോ. നെക്സ്റ്റ് ഫിനിഷിംഗ്. ഫിനിഷിങ്ങിന് വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും വേറെ ഒന്നും മാറ്റി കളിക്കരുത് കേട്ടോ. പ്രിന്ററിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ ഒന്നും പ്രിൻ്റ് വരില്ല. അപ്പോൾ പേപ്പർ സോഴ്സ്, പേപ്പർ സോഴ്സിലൊന്നുമില്ല. ക്വാളിറ്റി, ക്വാളിറ്റിയിൽ ജസ്റ്റ് വെറുതെ ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ആണോ എന്ന് ടെസ്റ്റ്, വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയ്ക്കും മതി. ഇത്രയ്ക്കും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും, പ്രിൻ്റിൻ്റെ കാര്യങ്ങൾ, ഇത്രയ്ക്കും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. നല്ല സിമ്പിളാണ് പഠിക്കാനായിട്ട്, സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. പ്രിൻറ്റിൻ്റെ ഇവിടെ ഓക്കെ കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾ ഓക്കെ കൊടുക്കണം. ക്ലിയർ? ഇത്രയ്ക്കുള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.